എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങള് ഇവിടെ യു കെയിലായിട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഏകദേശം ഒരു വർഷത്തോളമായി. അപ്പൊ ഈ ഒരു വർഷകാലത്തിൽ ആദ്യത്തെ രണ്ടു മൂന്ന് മാസത്തിന് ശേഷമാണ് കുട്ടികൾക്ക് ഇന്നിയറിലേക്ക് അഡ്മിഷൻ ലഭിച്ചത്. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് വളരെ റഷായിരുന്നു, സ്കൂളുകളിലൊക്കെ അഡ്മിഷനായിട്ട് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു വർഷക്കാലമായിട്ട് ഇപ്പൊ സ്കൂള് കിട്ടി. നാട്ടിൽ നിന്ന് വന്നതിനേക്കാളും ഒരു വർഷത്തോടെ ഫ്രണ്ടിലോട്ടുള്ള ക്ലാസ്സിലാണ് എന്തോ കൂട്ടനൊക്കെ ജോയിൻ ചെയ്ത്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നാട്ടും ഇവിടെയായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ചോദിച്ചറിയാം. എൽദോ ജൂനിയർ സ്കൂളിലും ഡിയോണ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തോട്ട, വെൽക്കം ടു ലണ്ടൻ വിശേഷങ്ങൾ. താങ്ക് യു. എൽദോ നാട്ടിൽ നിന്ന് വരുമ്പോ മൂന്നാം ക്ലാസ്സിലായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇയർ ഫോറിലേക്കാണ് അവൻ ജോയിൻ ചെയ്ത്. ഇപ്പോ അവൻ ഇയർ ഫൈവിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ നാട്ടിലെ വിദ്യാഭ്യാസവും ഇവിടുത്തെ വിദ്യാഭ്യാസമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് എന്തോ കൂട്ടാ? നമുക്ക് മെയിൻലി സ്കൂളില് ബുക്ക് ഒന്നും കൊണ്ടുപോകണ്ട, പിന്നെ സ്കൂളൊക്കെ അടുത്തായതുകൊണ്ട് നമുക്ക് നടന്നു പോവാം ഓർ സൈക്കിളിന് പോവാം. അതെന്താ അങ്ങനെ, വേണമെങ്കിൽ പഠിക്കാം വേണ്ടെങ്കിൽ പഠിക്കണ്ടെന്ന്? നമ്മള് പഠിച്ച് നമുക്കല്ലേ വിദ്യാഭ്യാസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യം. അപ്പൊ എല്ലോ കൂടെ നമ്മുടെ നാട്ടിലുള്ള സ്കൂളാണോ നല്ലത്, സ്കൂളിന്റെ കെട്ടിടങ്ങളാണോ നല്ലത്, ഇവിടുത്തെ സ്കൂളിന്റെ കെട്ടിടങ്ങളാണോ നല്ലത്? നാട്ടിലത്തെ സ്കൂളിന്റെ കെട്ടിടങ്ങളാണ് നല്ലത്. അതെ. എൽദോകുട്ടനെ എത്ര സബ്ജക്ടുകൾ ഇവിടെ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എത്ര ടീച്ചർമാര് എൽദോനെ പഠിപ്പിക്കുന്നുണ്ട്? ഇവിടെയാണെങ്കിൽ നമുക്ക് മൂന്ന് ടീച്ചേഴ്സേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ എല്ലാ പീരീഡിനും ഓരോ ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഇവിടെ കണക്ക് സബ്ജക്ട് പഠിപ്പിക്കാനും ഇംഗ്ലീഷ് സബ്ജക്ട് പഠിപ്പിക്കാനും ഒക്കെ ഒരു ടീച്ചർ തന്നെയാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ എത്ര ടീച്ചർമാരുണ്ട് നിങ്ങൾക്ക്? മൂന്ന് അല്ലെങ്കിൽ രണ്ട്. ഈ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ ടീച്ചർമാരാണോ ഫുള്ള് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്? ടീച്ചർമാരെങ്ങനെയാണ്, നാട്ടിലെ ടീച്ചർമാരാണോ ഇവിടുത്തെ ടീച്ചർമാരാണോ നല്ലത്? നാട്ടിലെ ടീച്ചർമാരാണ് നല്ലത്. അതെന്താണ് നാട്ടിലെ ടീച്ചർമാര് നല്ലതെന്ന് തോന്നാൻ കാരണം? ഇവിടുത്തെ ആൾക്കാരല്ലേ കുറച്ചിരി സ്ട്രിക്റ്റ് ആണ് നമ്മളോട്. ഇവ നാട്ടിലാണെങ്കിൽ അതില്ല, അവര് നല്ല കൈൻഡ് ആണ്, ഹെൽപ്ഫുൾ ആണ്. ഇവിടെ ആരും ഒന്നും സഹായിക്കൊന്നുമില്ല. ഇവിടെ നമ്മളല്ലേ വല്ല ടെസ്റ്റ് ഉണ്ടെങ്കിൽ നാട്ടിലത്തെ പോലെ ഒരു ലിറ്റിൽ ബിറ്റ് ഹെൽപ്പ് കിട്ടും നാട്ടിലാണെങ്കിൽ. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇല്ലേ, ഒരിച്ചിരി പോലും ഹെൽപ്പ് കിട്ടൂല. എന്ന് വെച്ചുകഴിഞ്ഞാൽ നീ സ്വന്തമായിട്ട് ചെയ്തോളണം, ആരും ഒരാള് സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അത് ഭയങ്കര വ്യത്യാസമാണ് നാട് കൂടെ ആയിട്ടുള്ള അല്ലെ. ഇവിടെ സ്വന്തം കാലില് നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചോളാം. അതെ. നിങ്ങളെ തല്ലുകയൊക്കെ ചെയ്യോ ടീച്ചർമാര്? അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായല്ലോ. ഈ ഒരു വർഷം കൊണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നെ സ്കൂളിൽ ചെന്ന സമയത്ത്? ഞാൻ സ്കൂളിൽ ചെന്നപ്പോ എനിക്കല്ലേ അത്രക്കൊന്നുമില്ല, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. പിന്നെ ഞാൻ സ്കൂളിൽ ചെന്ന ടൈമില് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് കൊറേ ആൾക്കാരെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയെടുത്തു. അപ്പൊ എൽദോകുട്ട ഇത്രയും വിവരങ്ങളൊക്കെ തന്നതിന് താങ്ക് യു വെരി മച്ച് എൽദോകുട്ട. യുആർ വെൽക്കം. ഹലോ ഡിയോണ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എങ്ങനെയുണ്ട് യൂറോപ്പിൽ വന്നതിന് ശേഷം സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ? നമ്മുടെ നാടും ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ കണ്ടേക്കണേ വിദ്യാഭ്യാസ രീതിയിൽ? ബുക്സ് കൊണ്ടുവരണ്ട വീട്ടിലേക്ക്, എല്ലാം നമ്മൾ സ്കൂളിലെ കബോർഡുകളിൽ എടുത്തു വെക്കും. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ കൈ വീശി പോയാൽ മതി സ്കൂളിലേക്ക്? കൈയും വീശല്ല, നമ്മളൊരു ബാഗ് കൊണ്ടുപോകണം, നമുക്ക് ആവശ്യമുള്ള പേനയും പെൻസിലും ഒക്കെ കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിലെ സ്കൂള് കെട്ടിടങ്ങളാണോ ഇവിടുത്തെ കെട്ടിടങ്ങളാണോ ബെസ്റ്റ്? ഇവിടുത്തെ കെട്ടിടങ്ങള്. സ്കൂളിന്റെ ഇത് സെറ്റപ്പ്, ഓവറോൾ സെറ്റപ്പ് ഇവിടുത്തെ കെട്ടിടങ്ങളാണോ ബെസ്റ്റ്? നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒറ്റ ക്ലാസ്സിലിരുന്ന് എല്ലാ ടീച്ചേഴ്സും മാറി മാറി തന്നെ വരുന്നത്. അന്നേരം നമ്മുടെ ചുറ്റുവട്ടവും ആ സബ്ജക്റ്റിനെ കുറിച്ച് ബന്ധിപ്പിച്ച് ഒന്നും ഉണ്ടാവില്ല. ക്ലാസ്സിന് വേണ്ടി അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും, ഇവിടെ അതല്ല. ഓരോ ക്ലാസ്സിലും അതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതാണോ ഉദ്ദേശിക്കുന്നത്? ഓരോ പീരീഡിനും ഓരോ ക്ലാസ്സിലായിരിക്കും. ഓ ഹോ ഹോ ഹോ. അപ്പൊ നിങ്ങള് ഓരോ ക്ലാസ് കഴിയുമ്പോ ബാഗും സാധനങ്ങളും എടുത്ത് മാറണം? ഉണ്ടോ എല്ലാ മാസവും? അത് എല്ലാ വർഷവും പരീക്ഷ ഉണ്ടോ? ഓരോ ടേമിനാണ് പരീക്ഷ. ഇപ്പൊ ഈ ടേം കഴിഞ്ഞ് അടുത്ത ടേം അവസാനിക്കാതാവുമ്പോഴത്തേനും പരീക്ഷ ഉണ്ടാവും. സയൻസില് ലാസ്റ്റ് ടേം കഴിഞ്ഞപ്പോ പരീക്ഷ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് ഓരോ ടേമിലും ഓരോ അസസ്മെന്റ് ഉണ്ട്. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് തുടക്കത്തില്? വന്നു
കഴിഞ്ഞപ്പോ നമുക്ക് ഇംഗ്ലീഷ് വെച്ചിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിച്ചത്? പക്ഷെ നാട്ടിലെ ക്ലാസ്സുകളിൽ അങ്ങനെ ഇങ്ങനെയും നമ്മൾ ഇംഗ്ലീഷ് മിസ്സുമാര് പറയും ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കണം, പക്ഷെ ആരും നാട്ടിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. നാട്ടിലെ ഇംഗ്ലീഷും ഇവിടുത്തെ ഇംഗ്ലീഷും ആയിട്ട് വ്യത്യാസം ഉണ്ടോ? വലിയ വ്യത്യാസമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടില് നമ്മള് ഇംഗ്ലീഷ് പറയുമ്പോ ബ ബ ബ ബ അടിച്ച് പറയും, ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഇവർക്ക് മനസ്സിലാവണം, നമ്മള് പറയുന്നത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടത്തേതായ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ നാട്ടില് പഠിച്ച ഇംഗ്ലീഷ് ഒക്കെ വെച്ച് പറഞ്ഞു നോക്കി, പക്ഷെ ഇവിടെ ഉള്ളവര് 5-6 തവണ നമ്മളോട് ചോദിക്കുന്നേ എന്താണ് 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 വീണ്ടും വീണ്ടും. 5-6 തവണ ചോദിക്കുമ്പോ അവർക്ക് ദേഷ്യം ഒന്നും കേറൂല? ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. അവര് നമ്മൾ അവര് പറയുന്നത് നമുക്ക് പോകുന്ന മനസ്സിലായില്ലെങ്കിൽ അവർ രണ്ട് പറയും, രണ്ട് മനസ്സിലായില്ലെങ്കിൽ 3 പറയും, അങ്ങനെ പറഞ്ഞ് 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 വരും. നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നല്ല ഹെൽപ്ഫുൾ ആണ്. അതെ, ഞാൻ മിസ് സ്പീക്കുന്നായിരുന്നു എന്റെ മിസ്സിന്റെ പേര്. ഇത് 6 ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ മിസ് ആ മിസ്സിന്റെ ലെവലിൽ നിന്ന് പകുതി താഴ്ന്നാണ് പഠിപ്പിച്ചിരുന്നത് ക്ലാസ്സിലൊക്കെ. അവര് അവരുടെ ലെവലൊന്ന് താത്തും നമ്മളോട് സംസാരിക്കാനായിട്ട് ലെവൽ താഴ്ത്തി. ഇപ്പൊ ഇയർ 7 എത്തി, അതായത് ഹയർ സ്റ്റഡീസ് ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോ അവര് പഴയ പോലെ തന്നെ അവരുടെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കൂടുതലും മനസ്സിലാവുന്നുണ്ട്. ഒരു വർഷത്തോളം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് അപ്പൊ എനിക്ക് കൂടുതലും മനസ്സിലാവുന്നുണ്ട് ഇവര് പറയുന്ന ലാംഗ്വേജ്. ഒരു ടീച്ചറാണ്. ടീച്ചറെ അപ്പൊ പേര് വിളിക്കാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് നമ്മള് ടീച്ചർ ടീച്ചർ സാറ് മിസ് അങ്ങനെ റെസ്പെക്ട് വേർഡ്സ് ആണ് ഉപയോഗിക്കുക. അവിടെ റെസ്പെക്ടിന് വേണ്ടിട്ട് പേര് വിളിക്കും. മിസ് ബാരി, മിസ് സ്പീക്ക് അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി. അവരുടെ പേര് തന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ ഒരു സാറാണെങ്കിൽ നമ്മള് മിസ്റ്റർ ചേർത്ത് വിളിക്കണം. അതാണ് റെസ്പെക്ട്. അതാണ് പേര് ചേർത്ത് വിളിച്ച് വിളിക്കുന്നതാണ് റെസ്പെക്ട്. ഞാൻ എന്റെ പഴയ സ്കൂളില് മിസ്സിനെ മിസ് മിസ്സേ കൊറേ തവണ വിളിച്ചു. മിസ്സിന് എന്റെ ദേഷ്യം വന്നു, ഞാൻ മിസ്സേന്ന് വിളിച്ചേന്. മിസ് പറഞ്ഞു എന്റെ മിസ് സ്പീക്കർ വിളിച്ചാൽ എന്റെ പേര് വിളിച്ചാ മതി. വെരി ഗുഡ്. ഈ തണുപ്പുള്ള വെതറാണല്ലോ ഇവിടെ, തണുപ്പാണ് ഫുള്ള്. ഇപ്പൊ നമ്മള് ജാക്കറ്റൊക്കെ ഇട്ടല്ലേ പുറത്തേക്കണം. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ തണുപ്പ് കാര്യങ്ങളില് പ്രതിരോധിക്കാനായിട്ട് വല്ല ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് തരുമോ? നമുക്ക് സ്കൂളിൽ രണ്ട് തരം ടൈപ്സ് ഓഫ് യൂണിഫോം ആണ് ഉള്ളത്. ഒന്ന് പി ബന്ധിപ്പിച്ചിട്ട്, അതിന് ഇതേപോലത്തെ കളറാണ്. ഇന്ന് എനിക്ക് പി ഉള്ള ദിവസമായിരുന്നു. അപ്പൊ നമുക്ക് ഫ്ലൂറസെന്റ് പോലത്തെ കളേഴ്സ് യൂണിഫോം ആണ് കിട്ടുക. ഇതിനും ജമ്പർ ഉണ്ട്, ഇതിന്റെ മോള് നമുക്ക് ഇടാം. ഫുൾ കൈ കവേർഡ് ചെയ്തിട്ടാണ് ഇടാൻ പറ്റുമോ ഈ തണുപ്പത്ത്? നമ്മളിപ്പോ നമ്മൾ ജാക്കറ്റ് ഇടാൻ സമ്മതിക്കില്ല. നാട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് സങ്കടം തോന്നുന്നുണ്ടോ? നാട്ടിലെ സ്കൂളുകളാണോ മിസ് ചെയ്യേണ്ടോ അതോ ഇവിടുത്തെ സ്കൂളിൽ തന്നെ പഠിക്കാനാണോ നല്ലത്? നാട്ടിൽ നമ്മൾ ഒറ്റയടിക്ക് ഇവിടേക്ക് വരും, അതായത് വന്ന സമയത്തൊക്കെ നാട് മതിയായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ രണ്ടായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഫ്യൂച്ചർ, ബെറ്റർ ഫ്യൂച്ചർ കിട്ടുക എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ മോസ്റ്റ് പോപ്പുലർ ആയ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റി. ബെറ്റർ ഹയർ സ്റ്റഡീസും കിട്ടും. ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഫീൽഡിലോട്ട് ഒരു ബൗബ വന്നു കേട്ടോ, ആ പോണ ചേച്ചിയുടെ പെറ്റാണത്. അപ്പൊ ഇവരെവിടെ പോയാലും ഇങ്ങനെ പെറ്റുകളെയും കൊണ്ടാണ് നടക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ യു കെയില് സെറ്റായി, സ്കൂളായിട്ട് സെറ്റായോ? ടീച്ചർമാരൊക്കെ ആയിട്ട് കമ്പനി ആയോ? അങ്ങനെയുള്ള കാര്യങ്ങള്, വേസ്റ്റ് മാനേജ്മെന്റ്, സേഫ്റ്റി സൈഡ് അതിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്, നമുക്ക് ചില ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ നമ്മളെ ക്യാൻറ്റീനില് മറ്റേ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓരോ ബിന്നിങ്ങനെ വെച്ചിട്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഫുഡ് വേസ്റ്റ്, പ്ലേറ്റ്, ട്രേ, സ്പൂൺ എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. കട്ട്ലറീസ് എഴുതുക, സ്പൂണും ഫോർക്കിനും ഒക്കെ. അതൊക്കെ നമ്മൾ അവിടെ ഒരു ബക്കറ്റില് സോപ്പ് വെള്ളം, സോപ്പ് സൊല്യൂഷൻ കലക്കി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ കൊണ്ടിടുക. അതിപ്പോ വുഡ് ആയാലും ശരി. ചോദിക്കാൻ മറന്നു, ഈ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുക്കിങ്ങിന്റെ സംഭവം എന്തൊക്കെയാണെന്ന് പറയൂ. അത് നമുക്കിപ്പോ ഓരോ സെക്ഷനാണ്, ഡീറ്റെയില് 3 സെക്ഷൻ ആയിട്ടാണ് അത് തിരിച്ചത്. 1 വുഡ് വർക്ക്, 1 ഗ്രാഫിക്സ്, 1 ഫുഡ് ടെക്നോളജി. അപ്പൊ ഞാൻ എന്റെ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഗ്രാഫിക്സ് ആണ്. അപ്പൊ
കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണോ അതോ പാഷന് വേണ്ടിയിട്ടാണോ അതോ? എല്ലാവരും പഠിച്ചിരിക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം, പഠിക്കണം. എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ ഇത്രയധികം വിവരങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു വെരി മച്ച് ഡിയോണ. യു ആർ വെൽക്കം. അപ്പോ കുട്ടികൾക്ക് നാട്ടിലെ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ചും അവർക്ക് അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നേരിട്ട് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഒരു ഡിസ്കഷൻ പോലെ ഈ ലണ്ടൻ വിശേഷങ്ങളിൽ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ലണ്ടൻ വിശേഷങ്ങൾ എന്നുള്ള ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.